നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇവിടെ എൻ്റെ മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിത്വാനിയൻ സൂപ്പർ താരം ഫെഡോർ ചെർണിയാണിത് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വിഫ നേഷൻസ് ലീഗിൽ ജിബ്രാൾട്ടറിനെതിരെ ലിത്വാനിയെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും കിടലിനൊരു ഗോൾ നേടുകയും ഒക്കെ ചെയ്തതിന് ശേഷം തിരികെ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ എൻ്റെ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് അദ്ദേഹം ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. മാത്രമല്ല, കുറച്ചു കാലം മറ്റൊരു ക്ലബ്ബും ഇല്ലാതെ ഏതാണ്ട് ഒരു മാസക്കാലം ട്രെയിനിങ് അങ്ങനെ ടീമിനോടൊപ്പം ഒന്നും ചെയ്യാതെ നിന്നിടത്ത് നിന്നാണ് അദ്ദേഹം കെ ബി എഫ് സിയിലേക്ക് എത്തുന്നതും ഇവിടെ വന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്നതും അദ്ദേഹം അഡാപ്റ്റഡ് ആവുന്നതും ഒക്കെ. അതിനെക്കുറിച്ച് ഇപ്പോൾ ചെർണി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണർ മലയാള മനോരമയുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ ഫെഡോർ ചെർണി പറയുന്നു, തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സീസണിൻ്റെ മധ്യത്തിലായതുകൊണ്ടും ഒന്നര മാസത്തോളം മറ്റൊരു ടീമുമായി ടീമിനൊപ്പം ഇല്ലാതിരുന്ന ഒരാളാണ് ഞാനെന്നതുകൊണ്ടും ഇവിടെ പൊരുത്തപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എൻ്റെ ഫോമിലേക്ക് മടങ്ങിയെത്തുന്നതോടൊപ്പം തന്നെ ടീമിലെ സഹകളിക്കാരോടൊപ്പവും എത്തിപ്പിടിക്കുക എന്നതായിരുന്നു മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും ഞാൻ തുടർന്നു, ഇപ്പോഴും തുടരുന്നു. എൻ്റെ മികച്ച പ്രകടനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് തന്നെ അദ്ദേഹം പറയും. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച രൂപത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ വിജയപാതയിൽ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും ദിവസവും കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. മികവുള്ള ഒരുപാട് താരങ്ങൾ ഈ ടീമിലുണ്ട്. എല്ലാവരും ചേർന്ന് എത്രയും വേഗം ടീമിനെ മുന്നിലെത്തിക്കാനുള്ള പരിശ്രമം തുടരും എന്നുകൂടി ചേർന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് എടുത്താം.